Hi friends, we will do a chocolate cake. 1 minute chocolate cake. We will ready a blender. We will do a battery. We will do a battery. We will do a battery. We will do a cake. We will do a cake. We ഒരു ബ്ലെൻഡറിൽ നമുക്ക് ആദ്യം തന്നെ അര കപ്പ് പാല് പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലോട്ട് ഞാൻ ഒരു കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അതായത് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അര ടീസ്പൂൺ വാനില എസൻസും പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തു കൊടുക്കാം പൗഡർഡ് ഷുഗർ അല്ല നമ്മൾ സാധാരണ പഞ്ചസാര മുക്കാൽ കപ്പ് ആഡ് ചെയ്തു കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തു തുടങ്ങാം ലോ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്താൽ മതി ആദ്യൊരു 15 സെക്കൻഡ്സ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഇപ്പോൾ ഒരു 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യണ്ട നമുക്ക് ഇനി ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ആ സൈഡിലുള്ള ഫ്ലോർ ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ്സ് വീണ്ടും അതുപോലെ ബ്ലെൻഡ് ചെയ്യാം ലോ സ്പീഡിൽ തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് ഈ ബാറ്റർ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് 7 inch greased tin ആണ് ഞാൻ oil പുരട്ടിയിട്ട് butter paper വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഓവൻ ഒന്നും ഇല്ലാണ്ട് ഒരു ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് ഇത് ഒരു 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പാൻ ആണ് അപ്പോൾ അതിലോട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 40 മിനിറ്റ്സ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം 40 മിനിറ്റ്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു 40 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ കേക്ക് നല്ലോണം ബേക്ക് ആയി വന്നിട്ടുണ്ട് അതായത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം സ്പോഞ്ചി കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങും അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ് മെൽറ്റായിട്ട് നല്ല സ്മൂത്ത് ടെക്സ്ചറിൽ നമ്മളെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊന്ന് ഒഴിച്ചിട്ട് ഞാനൊരു സ്പാച്ചുല വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ അധികം ഡെക്കറേഷൻ ഒന്നുമില്ല ഈ കേക്കിന് ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഈ കേക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം നല്ല സ്പോഞ്ചാണ് നമ്മളെ കേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ കേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്